He's taking him. This is Ajmal and welcome back to my channel. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് ഇതൊക്കെ ആർക്കെങ്കിലും ഹാക്ക് ചെയ്യാൻ പറ്റുമോ, നമ്മൾ അയക്കുന്ന മെസ്സേജസ് വേറൊരാൾക്ക് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ഫോട്ടോ വേറൊരാൾക്ക് എടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ തലമുറയിൽ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ ഉണ്ട്. അപ്പം ഇതിനകത്തൂടെ നമ്മൾ ധാരാളം ഫോട്ടോസൊക്കെ സ്റ്റോറീസ് ഇടാറുണ്ട്, സ്റ്റാറ്റസ് ആക്കാറുണ്ട്, പിന്നെ നമ്മൾ നമ്മുടെ പേഴ്സണൽ മെസ്സേജസ് കുറേ പേർക്ക് അയക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇത് ഇതിനകത്തൂടെ അയക്കുന്നതൊക്കെ സേഫാണോന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു അവളുടെ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൻ്റെ ആക്റ്റീവ് ലോഗിൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ന് വെച്ചാൽ വേറെ എവിടെയെങ്കിലും ലോഗിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മളങ്ങനെ എടുത്തു നോക്കിയപ്പം വേറൊരു സ്ഥലത്തൊന്നും ലോഗിൻ ചെയ്തിട്ടില്ല. അവള് ഒറ്റ ലോഗിൻ പ്ലേസ് മാത്രമേ കാണിക്കുന്നുള്ളൂ, അത് അവളുടെ പ്ലേസാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയപ്പം അവള് എനിക്ക് വേറൊരു മെസ്സേജ് അയച്ചു തന്നു, എന്നെ വാട്സാപ്പ് ഹാക്ക് ചെയ്തു. അപ്പൊ ഞാൻ ആലോചിച്ച് വാട്സാപ്പ് എങ്ങനെ ഹാക്ക് ചെയ്യുന്നു, എല്ലാവർക്കും തോന്നുന്നൊരു ഡൗട്ടില്ല. കാരണം വാട്സാപ്പ് പറയുന്നത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ, പക്ഷെ അയക്കുന്ന എനിക്ക് വ്യൂ ചെയ്യുന്ന ആൾക്കും മാത്രമേ ഇത് കാണാൻ പറ്റുന്നില്ല. സോ ഇറ്റ്സ് പോസിബിൾ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. ഷാഡോ വേവ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പം ആദ്യം തന്നെ അതിൻ്റെ ഷാഡോ വേവ് ഡോട്ട് ഇൻഫോ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് കാണിക്കും. അപ്പം അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം സൈനപ്പ് ഫോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഏറ്റവും ടോപ്പിൽ. അപ്പം അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനകത്ത് കുറച്ച് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, ഇമെയിൽ, ഏജ്, കൺട്രി ഒക്കെ ഇങ്ങനെ കുറച്ച് ബേസിക് ഇൻഫോംസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുക. അത് ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ലോഗിൻ അടിക്കുകയാണ്. ലോഗിൻ അടിച്ച് കഴിഞ്ഞപ്പം ഇതേ കൂട്ടൊരു ഇൻ്റർഫേസാണ് വരുന്നത്. ഏറ്റവും തറയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഐക്കണൊക്കെ കൊടുത്തിട്ട് സൈഡിലായിട്ടൊരു ലിങ്ക്, ആ ലിങ്ക് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ആർക്കാണോ അല്ലെങ്കിൽ ആരുടെ ഇൻസ്റ്റാഗ്രാമാണോ ഹാക്ക് ചെയ്യേണ്ടത് അവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് ആ ലിങ്കിൻ്റെ ഏറ്റവും അവസാനത്ത് ഒരു സ്ലാഷ് ഇട്ടിട്ട് റംസാൻ സ്പെഷ്യൽ അല്ലെങ്കിൽ ഓണം സ്പെഷ്യൽ, ആമസോൺ സ്പിൻ ആൻഡ് വിൻ ഇങ്ങനെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ കാണുന്ന ഒരാൾക്ക് തോന്നുന്നതേ അത് ആമസോണിൻ്റെ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓഫറോ അല്ലെങ്കിൽ റംസാൻ സ്പെഷ്യൽ ആണോ അങ്ങനെ തോന്നിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പം അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അയക്കും. അയാൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ആയി വരുന്നത് ഇതേ കൂട്ടൊരു ഇൻ്റർഫേസാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഈ യൂസർ നെയിമും പാസ്വേഡും ആയി അടിച്ചു കൊടുക്കും. അടിച്ചു കൊടുത്തിട്ട് ലോഗിൻ നോക്കി, ലോഗിൻ നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ നമ്മൾ നോർമലി ആൾക്കാർ തിങ്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓ വെബ്സൈറ്റിന് എന്തോ കുഴപ്പം പറ്റി, അല്ലെങ്കിൽ വെബ്സൈറ്റ് എററായി, അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കും എന്നും പറഞ്ഞ് നമ്മൾ നോർമലി തിങ്ക് ചെയ്യും. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഈ ആരാണോ ഈ ലിങ്ക് ക്രിയേറ്റ് ചെയ്തത് അയാൾക്ക് നമ്മുടെ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടി കാണും. ഇത് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഷാഡോ വേവ് എന്നുള്ള ആ സൈറ്റിൽ പോവുക. ലോഗിൻ ചെയ്തതിന് ശേഷം മുകളിൽ മൈ വിക്കിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് യൂസർ നെയിമും പാസ്വേഡും, ഇത് ഓപ്പൺ ചെയ്ത ആളുടെ യൂസർ നെയിമും പാസ്വേഡും അവിടെ കിടക്കുന്നതാണ്. സോ അത് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി നമുക്ക് അയാളുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. സോ മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. കാരണം കുറേ പേര് ഇപ്പം സൈബർ ബുള്ളിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇരയാവുന്നുണ്ട്. പിന്നെ ആ ചുമന്ന ഒരു ബട്ടൺ ഉണ്ടല്ലോ, അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യുക,
എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ദിസ് ഇസ് അജ്മൽ ആൻഡ് സൈനിങ് ഔട്ട്.